എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എം എം അക്ബർ ഒരു പരസ്യമായ വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ ആ വെല്ലുവിളിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഖുറാനിൽ അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടെന്ന് കാണിച്ചാൽ ഖുറാൻ ദൈവവചനമല്ല, ദൈവത്തിൻ്റെ പുസ്തകമല്ല, ഖുറാനിൽ അബദ്ധങ്ങളും വൈരുദ്ധ്യങ്ങളും അതുകൊണ്ട് തന്നെ ഇല്ല എന്ന് ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇട്ട വീഡിയോക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് തന്നെ ആദ്യമേ കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മളിതിൻ്റെ ഈ വീഡിയോയുടെ ഒരു ഭാഗം, അതായത് അജയമാണ് ഖുറാൻ എന്ന സീരീസിലെ വീഡിയോയാണിത്, ഇതിനകത്തെ ഒരു മൂന്ന് ആദ്യത്തെ മൂന്ന് പോയിൻറ്റുകൾ, അദ്ദേഹം ആറ് പോയിൻ്റാണ് പറയുന്നത്, അതിൽ മൂന്ന് പോയിൻറ്റുകൾ ആദ്യ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിശകലനം ചെയ്തു, നാലാമത്തെ പോയിൻ്റാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പോയിൻ്റിലേക്ക് തന്നെ കടക്കാം. മുഴുവൻ മനുഷ്യരോടും പരിശുദ്ധ ഖുർആൻ പറയുന്നു, അഫല യതദബ്ബറൂന ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്തു നിസാഇലെ 52-ാമത്തെ വചനം, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും പടച്ചവന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു അടിസ്ഥാനപരമായ ഒരു തെറ്റ്, ഒരു പക്ഷെ സ്ലിപ്പ് ഓഫ് ടങ് ആയിരിക്കാം, ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. സൂറ 4-ൻ്റെ 52-ലല്ല ഈ ആയത്ത്, ഇത് സൂറ 4-ൻ്റെ 82-ാമത്തെ 82-ാമത്തെ ആയത്താണിത്. സൂറത്തു നിസാഇലെ 52-ാമത്തെ 50-അല്ല 80 അദ്ദേഹത്തിന് ഒരു പക്ഷേ സ്ലിപ്പ് ഓഫ് ടങ് വന്നതായിരിക്കാം. 82-ാമത്തെ ആയത്താണ് സ്ലിപ്പ് ഓഫ് ടങ്. ഈ റെക്കോർഡഡ് വീഡിയോസിൽ വരാൻ പാടില്ല. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന ലൈവാണ്, നമ്മൾ ലൈവായിട്ട് ചെയ്യുമ്പോൾ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഒക്കെ വരാം. റെക്കോർഡഡ് വീഡിയോ എന്ന് വെച്ചാൽ അവരെടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെട്ടിക്കയറ്റിയൊക്കെ ഉണ്ടാക്കുന്നതാണ് റെക്കോർഡഡ് വീഡിയോ. അതിനകത്തൊരു സ്ലിപ്പ് ഓഫ് ടങ് അംഗീകൃതമല്ല, എന്നാലും പോട്ടെ, അതൊരു സ്ലിപ്പ് ഓഫ് ടങ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി എം എം അക്ബർ മൗലവി പറയുന്നത്, ഖുർആൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന്, അള്ളാഹുവിൻ്റെ അവരുടെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഉള്ളതായിരുന്നു, ഉള്ളതല്ലായിരുന്നുവെങ്കിൽ അതിനകത്തൊക്കെ ധാരാളം വൈരുദ്ധ്യം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അള്ളാഹുവിൽ നിന്നല്ലാതെ വേറെ ആരെങ്കിലും നിന്നുമാണ് ഈ പറയുന്ന പുസ്തകം വന്നിരുന്നതെങ്കിൽ അതിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു എന്നാണ് സൂറ അൽ നിസയിലെ 82-ാമത്തെ ആയത്തിൽ ഖുറാനിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത്. ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എം അക്ബർ സാഹിബ് ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പുറത്തുവിടുന്നത്. ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, ഇത് പടച്ച റബ്ബിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് ഞാൻ കരുതേണ്ട കാര്യമില്ല. ഇദ്ദേഹം പടച്ച തമ്പുരാൻ എന്ന് പറഞ്ഞതുകൊണ്ട് സകലത്തെയും പടച്ച ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഇതിൽ വൈരുദ്ധ്യം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ, ഇദ്ദേഹം പറയുന്ന ഈ ഖുറാനിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണമല്ലോ. ഞാൻ പലപ്പോഴും എൻ്റെ മുൻ വീഡിയോയില് വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെഗ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ക്യുക്കായിട്ട് പോവുകയാണ്. ഈ ഖുറാൻ ആർക്കുള്ള ഉദ്ബോധനമാണെന്നൊരു ചോദ്യം എടുത്താൽ പോലും വൈരുദ്ധ്യം അതിനകത്ത് കാണാൻ സാധിക്കും. സൂറ ഇബ്രാഹിം 14-ാമത്തെ സൂറ അതിൻ്റെ 52-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ഇത് മനുഷ്യർക്ക് വേണ്ടി വ്യക്തമായ ഒരു ഉദ്ബോധനമാകുന്നു, ഇത് മുഖേന അവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടണം. മനുഷ്യകുലം, മാൻ കൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യകുലത്തിന് വേണ്ടി, അല്ല മനുഷ്യർക്കെല്ലാം വേണ്ടി ഉള്ള വ്യക്തമായ ഒരു ഉദ്ബോധനമാണ് ഈ പറയുന്ന ഖുറാൻ എന്ന് ഈ അള്ളാഹു ഇബ്രാഹിം എന്ന സൂറയിൽ, 14-ാമത്തെ സൂറയിൽ അതിൻ്റെ 52-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ, അതേ ഖുറാനിൽ 42-ാമത്തെ സൂറ അതിൻ്റെ 7-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ, ഇത് മനുഷ്യർക്കെല്ലാം ഉള്ളതൊന്നുമല്ല, മക്കയിലും ചുറ്റുവട്ടത്തുള്ളവർക്ക് മാത്രമുള്ളതാണ്. അപ്രകാരം നിനക്ക് നാം അറബി ഭാഷയിലുള്ള ഖുറാൻ ഉദ്ബോധനം നൽകിയിരിക്കുന്നു. ഉമ്മൽ ഖുറ, അതായത് മക്കയിലുള്ളവർക്കും അതിന് ചുറ്റുമുള്ളവർക്കും താക്കീത് നൽകാൻ വേണ്ടിയാണ്. അപ്പൊ സൂറ ഇബ്രാഹിം പറയാ, മനുഷ്യകുലത്തിന് വ്യക്തമായ ഉദ്ബോധനമാണ്. ഇവിടെ പറയാണ് മക്കയിലും ചുറ്റുമുള്ളവർക്കും വേണ്ടി അറബി ഭാഷയിൽ ഇറക്കിയൊരു പുസ്തകമാണിത്. ഖുറാൻ ആർക്കിറക്കി, എന്തിനു വേണ്ടി ഇറക്കി എന്നുള്ള കാര്യത്തിൽ തന്നെ വ്യക്തമായ വൈരുദ്ധ്യമാണ് ഖുറാൻ മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യർക്ക് മുഴുവനാണോ, അതോ ഉമ്മൽ ഖുറായിക്കും അതിൽ ചുറ്റുമുള്ള മക്കയിലും മദീനത്തിലുമുള്ള സൗദി അറേബ്യയിൽ മാത്രമുള്ള ആളുകൾക്ക് വേണ്ടി ഇറക്കപ്പെട്ടൊരു പുസ്തകമാണോ എന്ന കാര്യത്തിൽ പോലും ഖുറാനിൽ വൈരുദ്ധ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ കുറച്ച് ജോഗ്രഫിയിലേക്കും, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, ബിഗ് ബാങ് സിദ്ധാന്തങ്ങളിലേക്കും, അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് യൂണിവേഴ്സിലേക്കൊക്കെ നമ്മൾ കടന്നാൽ അതിലും രസകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. എത്ര ദിവസം കൊണ്ടാണ് എം എം അക്ബർ മൗലവിയെ ആകാശഭൂമിയുടെ സൃഷ്ടി നടന്നത്? താങ്കളുടെ ഖുറാനിൽ എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ എം എം അക്ബർ എന്ത് പറയും? 6 പറയുമോ 8 പറയുമോ? കാര്യം 6 ദിവസങ്ങൾ കൊണ്ട് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടി നടത്തിയെന്ന് സൂറ യൂനുസ് 10-ാമത്തെ സൂറായി 3-ാമത്തെ ആയത്തിൽ പറയുകയാണ്. ആകാശഭൂമികളെ 6 നാളുകളായി പടച്ചുണ്ടാക്കിയ അള്ളാഹുവാണ് നിന്റെ നാഥൻ.
ആകാശഭൂമികളെ ആറ് നാളുകൾ കൊണ്ട് ഉണ്ടാക്കിയെന്നാണ് ഈ പറയുന്ന അള്ളാഹു സൂറ യൂനിസിൽ പറയുന്നത്. എന്നാൽ സൂറ ഫുസിലത്ത് 41-ാമത്തെ സൂറ 9 മുതൽ 12 വരെയുള്ള ആയത്തുകൾ ഈ സൃഷ്ടികർമ്മത്തിന്റെ വിശദ വിവരം ഫുസിലത്തിൽ പറയുന്ന വായിച്ചാൽ ആറല്ല എബം അക്ബർ മൗലവി 8 ദിവസങ്ങൾ അവിടെ അകത്തുണ്ട്. എണ്ണാൻ അറിയാമെങ്കിൽ എണ്ണിക്കോ, എണ്ണാൻ അറിയില്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. സൂറ ഫുസിലത്ത് നീ പറയുക, 2 ദിവസങ്ങളായി ഭൂമിയെ സൃഷ്ടിച്ചവനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവന് നിങ്ങൾ സമന്മാര് സ്ഥാപിക്കുകയുമാണോ? അപ്പൊ 2 ദിവസങ്ങൾ കൊണ്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. പിന്നെ പിന്നെ ഭൂമിയിൽ, അതിൽ ഭൂമിയിൽ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളും അല്ലറയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ 4 ദിവസങ്ങളായിട്ടാണ് അവനത് ചെയ്തത്. അപ്പൊ 4 × 2 എത്രയായി? 6. 2 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കി, 4 ദിവസം കൊണ്ട് അതിനെ പർവ്വതങ്ങളെയൊക്കെ വെച്ച് ആണിയടിച്ച് ഉറപ്പിച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി 4 ദിവസം കൊണ്ട്. ഇപ്പൊ മൊത്തം 4 × 2 = 6 ദിവസം. പിന്നെ അവൻ ആകാശത്തിന്റെ നേർക്ക് തിരിഞ്ഞു. ഈ 6 ദിവസത്തിന് ശേഷമാണ് ആകാശത്തിന്റെ നേർക്ക് തിരിയുന്നത്. അതൊരു പുകയായിരുന്നു, അതിനെ 2 ദിവസങ്ങൾ കൊണ്ട് 7 ആകാശമായി തീർത്തു. അപ്പൊ 4 × 2 = 6 × 2 = 8 എന്നാണ് കണക്കറിയാവുന്ന വിവരം ഉള്ളവർ പറയുന്നത്. ഇനി ഈ ഇസ്ലാം മതത്തിൽ 4 × 2 = 6 × 2 = 6 ആണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ ഖുർആനകത്ത് ഈ കണക്ക് പ്രകാരമാണ് 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു, 4 ദിവസം കൊണ്ട് അതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു, പർവ്വതങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചു, അങ്ങനെ 6. അതുകൂടാതെ പിന്നെ അതിനെ പിന്നെയാണ് ആകാശത്തിലേക്ക് തിരിയുന്നത്, അതിനെ 2 ദിവസം കൊണ്ട് 7 ആകാശമാക്കി മാറ്റി. അങ്ങനെ 4 × 2 = 6 × 2 = 8 ദിവസം കൊണ്ടാണ് ഈ ഭൂമിയെയും ആകാശങ്ങളെയും, 7 ആകാശങ്ങളെയും, ഒരു പുക മാത്രമായിരുന്ന ആകാശത്തെ 7 ആകാശങ്ങളായി സൃഷ്ടിച്ചുണ്ടാക്കിയത് മൊത്തം 8 ദിവസം കൊണ്ടാണെന്ന് സൂറ ഫുസിലത്തിൽ പറയുന്നു. അപ്പൊ എം എം അക്ബർ മൗലവി സാഹിബേ, ഈ വൈരുദ്ധ്യമില്ല വൈരുദ്ധ്യമില്ല എന്നൊക്കെ ഇരുന്ന് തള്ളുന്നതിന് മുന്നേ ഇതൊക്കെ വൈരുദ്ധ്യം അല്ലെന്നൊന്ന് പരിശോധിച്ച് നോക്കണ്ടേ? അപ്പൊ മൊത്തം 8 ദിവസം കൊണ്ടാണ് സൂറ ഫുസിലത്തിൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതെന്ന് കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ വെറും 6 നാളുകൾ കൊണ്ടാണ് ആകാശഭൂമികളെ പടച്ചുണ്ടാക്കിയതെന്ന് സൂറ യൂനുസിൽ കാണുന്നു. പച്ചയായ വൈരുദ്ധ്യമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി എത്ര നിക്കാഹ് കഴിക്കാം, ഒരു മനുഷ്യന് എത്ര നിക്കാഹ് കഴിക്കാം? ഖുറാനിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന്, മുഹമ്മദ് നബി തന്നെ അള്ളാഹുവിന് വിരുദ്ധമായി, അള്ളാഹു കഴിവുകെട്ടവനാണെന്ന് സ്ഥാപിക്കുന്ന മുഹമ്മദ് നബി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മുസ്ലിങ്ങളെയും എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ആയത്തുകളാണ് സൂറ അൽ നിസയിൽ നിക്കാഹുമായി ബന്ധപ്പെട്ട് കാണുന്നത്. എത്ര നിക്കാഹ്, എത്ര വിവാഹങ്ങൾ ഒരാൾക്ക് കഴിക്കാം? സൂറ അൽ നിസ 4-ാമത്തെ സൂറയിലെ 3-ാമത്തെ ആയത്തെടുത്തൽ എന്താ കാണുന്നത്? ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാൻ പറ്റിയാൽ, തുല്യനീതി പാലിക്കാൻ പറ്റിയാൽ 4 എണ്ണം വരെ കഴിക്കാം. ഭാര്യമാർക്കിടയിൽ തുല്യ നീതി പാലിക്കാൻ സാധിച്ചാൽ 4 എണ്ണം വരെ കഴിക്കാം. എന്നാൽ അതേ സൂറ തന്നെ 129-ാമത്തെ ആയത്തിൽ അതേ അള്ളാഹു തന്നെ അതേ മുഹമ്മദിനോട് പറയുകയാണ്, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ പറ്റില്ല. ഭാര്യമാർക്കിടയിൽ നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും തുല്യ നീതി പാലിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ അള്ളാഹു അതിനും അതേ സൂറയിൽ ആദ്യത്തെ 3-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ഭാര്യമാർക്കിടയിൽ തുല്യനീതി നിങ്ങൾക്ക് പാലിക്കാൻ പറ്റിയാൽ 4 എണ്ണം വരെ കെട്ടാൻ. അപ്പൊ മനുഷ്യർ എത്ര നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ പറ്റില്ലെന്ന് അള്ളാഹു മുഹമ്മദിനോട് ജിബ്രീൽ വഴി പറയുക. മുഹമ്മദ്, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ സാധിക്കില്ല. അപ്പൊ മുഹമ്മദിന് ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ പറ്റില്ല. പിന്നെ മുഹമ്മദ് എങ്ങനെ ഒന്നിലധികം കെട്ടി? ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ ആവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരാളെ മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ മുഹമ്മദും എന്നെ കേൾക്കുന്ന ഈ ഒന്നിലധികം വിവാഹം കഴിച്ച ഈ മുസ്ലിം സഹോദരങ്ങളൊക്കെ അള്ളാഹു പറഞ്ഞ ആയത്തിനെ റദ്ദ് ചെയ്യുന്ന, അള്ളാഹു പറഞ്ഞത് ഒരു അബദ്ധമാണെന്ന് സ്ഥാപിക്കുന്ന കാര്യമല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ മുഹമ്മദ് അടക്കമുള്ളവരല്ല അള്ളാഹുവിന് ഒരു വിലയും കൊടുക്കാതെ അള്ളാഹുവിനെ അനുസരിക്കാത്തവരാണെന്ന് വരും. കാര്യം അള്ളാഹു പറയാ, നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ പറ്റില്ല. തുല്യനീതി പാലിച്ചാലേ ഒന്നിലധികം കെട്ടാനും പാടുള്ളൂ. അപ്പൊ മുഹമ്മദിനും തുല്യനീതി പാലിക്കാൻ പറ്റില്ല, മുഹമ്മദിനും ഇപ്പൊ ഒന്നിലധികം കെട്ടാൻ പാടില്ല. ഈ പറയുന്ന എന്നെ കേൾക്കുന്ന ഏത് മൗലവിയാണെങ്കിലും തുല്യനീതി പാലിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവർക്ക് ആർക്കും ഒന്നിലധികം കെട്ടാൻ പാടില്ല. അള്ളാഹുവിനെ അറിയാം മനുഷ്യർക്ക് ആർക്കും തുല്യനീതി പാലിക്കാൻ പറ്റില്ലെന്ന്. എന്നിട്ട് അതേ അള്ളാഹു പറയാണ്, നിങ്ങൾ 4 പേര് കെട്ടിക്കുക, മുഹമ്മദിന് വേണേ ഇനിയും ഞാൻ ഭാര്യമാരെ കൊടുക്കാമെന്ന്. ഈ തുല്യനീതി പാലിക്കാൻ പറ്റാത്ത മുഹമ്മദിന് ഇനിയും വേണമെങ്കിൽ ഞാൻ ഭാര്യമാരെ കൊടുത്തേക്കാമെന്നും, നീ 4 അല്ല അതിലധികം കല്യാണം കഴിച്ചുകൊള്ളൂ എന്നും ഇതേ അള്ളാഹു തന്നെ പറയുന്നു. ഇത്രത്തോളം പരസ്പര വിരുദ്ധമായ അബദ്ധ ജടിലമായ ഒരു പുസ്തകമാണ് ഏത് ആസ്പെക്ട് എടുത്താലും, ഇപ്പൊ സൃഷ്ടികർമ്മങ്ങളുടെ ആസ്പെക്ട് എടുത്താലും ഈ സ്ത്രീ വിഷയത്തിലുള്ള ആസ്പെക്ട് എടുത്താലും ഇത് എല്ലാത്തിനകത്ത് അവിടെ പറയുന്ന എന്താണെന്ന് ഇവിടെ അള്ളാഹു വരുമ്പോൾ മറന്നു പോവുക.
അവിടെ തുല്യനീതി പാലിക്കാൻ പറ്റുമെങ്കിൽ നാല് കെട്ടിക്കോളാൻ പറഞ്ഞത് അള്ളാഹു മറന്നുപോയി. 129 ആയത്തെത്തിയപ്പോഴേക്ക് നിങ്ങൾക്ക് തുല്യനീതി പാലിക്കാൻ സാധിക്കില്ല എന്ന് അള്ളാഹു കട്ടായം പറയുന്ന അള്ളാഹുവിനെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ പറ്റില്ലെന്ന് അള്ളാഹുവിന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നാല് കെട്ടിക്കോ എന്ന് പറഞ്ഞ് ഈ മുസ്ലിങ്ങളെല്ലാം വഴിതെറ്റിച്ച അള്ളാഹു എന്തൊരബദ്ധമാണ് ചെയ്തത്? അപ്പോൾ ഖുർആനകത്ത് അബദ്ധങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ അബദ്ധങ്ങളുണ്ട് സാഹിബേ. കണ്ണ് തുറന്ന് എഴുത്തുമായനം പഠിച്ചിട്ട് വായിച്ചാൽ മതി ഇഷ്ടംപോലെ അബദ്ധങ്ങൾ കാണുവാൻ സാധിക്കും. ഓക്കെ, നമുക്ക് തുടരാം. ആകാശഭൂമികളുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, തുല്യനീതി പാലിക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇനി യുദ്ധം മുതലില്ലേ, നമ്മൾ യുദ്ധം ചെയ്ത് ഈ മുസ്ലിങ്ങളെല്ലാം കൂടെ പോയി യുദ്ധം ചെയ്ത് കൊണ്ടുവരുന്ന സഹാബിമാരെല്ലാം കൂടെ കഷ്ടപ്പെട്ട് വാൾപ്പയറ്റ് നടത്തി കൊണ്ടുവരുന്ന യുദ്ധം മുതൽ സമ്പത്തുണ്ടാകും, മൃഗങ്ങളുണ്ടാകും, പെണ്ണുങ്ങളുണ്ടാകും, ഇങ്ങനെ വരുന്ന യുദ്ധം മുതൽ അതിൻ്റെ എത്ര ഭാഗമാണ് നബിക്കുള്ളത് എന്ന് ചോദിച്ചാൽ ഖുർആനിൽ പരസ്പര വിരുദ്ധതയെ കാണുന്നേ. സൂറ അഹ്സാബ്, ഞാൻ അവിടെ സൂറ എഴുതാൻ വിട്ടുപോയി. സൂറ അഹ്സാബിൻ്റെ അഹ്സാബാണെന്ന് എൻ്റെ ഓർമ്മ, എൻ്റെ ഒന്നാമത്തെ ആയത്തെടുത്താൽ ഞാനിപ്പോൾ എടുത്തു തരാം, ക്ഷമിക്കുക. കാരണം റെഫറൻസ് എങ്ങാനും വിട്ടുവെക്കഴിഞ്ഞാൽ പറയും ഹോ സെവാസ്റ്റി മുന്നക്കൽ റെഫറൻസ് പറയാതെ ഇല്ലാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു വരും. അതുകൊണ്ടാണ് റെഫറൻസ് എടുത്തിട്ട് ഞാൻ പറയുന്നത്. ഞാൻ റെഫറൻസ് എടുത്തോട്ടെ, ക്ഷമിക്കുക. ഓക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറ അഹ്സാബിലാണ് ഈ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ആയത്തിൽ ഫസ്റ്റ് ആയത്തിൽ പറയുകയാണ് ഈ യുദ്ധം മുതലിൻ്റെ സൂറ അസാബ് അല്ല, സൂറ അൻഫൽ 8 സൂറ, അതിൻ്റെ 1 ആയത്താണ് സൂറ അൻഫൽ. സൂറ അൻഫലാണ്, സൂറ അസാബ് അല്ല, സൂറ അൻഫലാണ്. ഞാനെന്നെടുത്ത് ഇങ്ങോട്ട് ഇടാം, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ലല്ലോ. ഓക്കെ, സൂറ അഹ്സാബ് അല്ല, സൂറ അൻഫൽ 8:1-8:41 ഞാൻ ഈ എടുത്ത ആയത്തുകൾ. സൂറ അൻഫൽ 8:1 ഇതേ അള്ളാഹു പറയുകയാണ്, മുഹമ്മദെ യുദ്ധത്തിൽ പിടിച്ച സാധനങ്ങൾ ആർക്കൊക്കെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇതാ സഹാബിമാർ വരുന്നില്ലേ, അവരിതാ യുദ്ധത്തിൽ പിടിച്ച മുതലുകളെ കുറിച്ച് ചോദിക്കുന്നു. നീ എന്താ പറയണ്ടേ? യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമുള്ളതാകുന്നു. അതായത് യുദ്ധത്തിൽ കിട്ടിയ സ്വത്തുക്കളെല്ലാം അള്ളാഹുവിനും റസൂലിനുമുള്ളതാണെന്ന് പറയുന്ന അള്ളാഹു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അള്ളാഹു പ്ലേറ്റ് മാറ്റി വിരുദ്ധമായ ആയത്തിറക്കി കൊടുക്കുന്നത്. യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിനും 1/5 അള്ളാഹുവിനും റസൂലിനും അനാഥർക്കും ഇതവർക്കും എല്ലാവർക്കും കൂടെയാണ് 1/5. തൊട്ടു മുന്നേ പറഞ്ഞെന്താ, യുദ്ധത്തിൽ പിടിച്ചത് മുഴുവൻ അള്ളാഹുവിനും റസൂലിനുമാണ്. ഞാനും ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇത് പരസ്പര വിരുദ്ധതയല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് ഇതേ അമ്മമ്മപ്പർ പറയുകയാണ് അയ്യോ ഈ പുസ്തകത്തിനകത്ത് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒന്നുമില്ല, നിങ്ങളുടെ ഖുർആനാണത്. സൂറ അൻഫൽ 8:1 അതേ സൂറ തന്നെ 41 ആയത്തുമാണ് ഇവിടെ. 1 ആയത്തിൽ പറയുകയാണ് യുദ്ധത്തിൽ കിട്ടിയ സകലതും അള്ളാഹുവിനും മുഹമ്മദിനുമുള്ളതാണ്. 41 ആയത്തിൽ പറയുകയാണ് യുദ്ധത്തിൽ കിട്ടിയതിൻ്റെ 1/5 അള്ളാഹുവിനും മുഹമ്മദിനുമുള്ളതാണ്. ഇതിൽ ഏതാണ് അനുസരിക്കേണ്ടത്? മുഴുവനും കൊണ്ട മുഹമ്മദിന് കൊടുക്കണോ അതോ 1/5 മാത്രം മുഹമ്മദിന് കൊടുത്താൽ മതിയോ? പരസ്പര വിരുദ്ധമായ ഖുർആൻ, പരസ്പര വിരുദ്ധമായ ആയത്തുകളുള്ള ഖുർആൻ. ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ ഒന്നുകിൽ അദ്ദേഹം പച്ചക്ക നുണ പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ജീവിതകാലത്ത് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം അർത്ഥമറിഞ്ഞ് വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്രത്തോളം വൈരുദ്ധ്യങ്ങളാണ് ഖുർആനകത്തുള്ളത്. എന്നിട്ടും നമ്മുടെ ഈ പറയുന്ന എം അക്ബർ സാഹിബൊക്കെ പറയുന്നത് ഏയ് അങ്ങനെ ഒന്നുമില്ലെന്നാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം. നമുക്ക് 14 മുമ്പ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമെല്ലാം വട്ടപൂജ്യത്തിലായിരുന്ന സമയത്ത് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം, അതിൽ ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ ഒരു അബദ്ധം, ഒരു സൂക്ഷ്മമായ അബദ്ധം പോലും കണ്ടെത്താൻ കഴിയില്ല. അതേപോലെ തന്നെ എന്റെ പൊൻ അക്ബർ സാഹിബേ, പ്രകൃതി പരാമർശങ്ങളെ കുറിച്ച് സൂക്ഷ്മമായ ഒരു അബദ്ധം പോലും കണ്ടെത്താൻ സാധിക്കില്ലെന്നാണ് താങ്കൾ പറയുന്നത്. സൂറ മുൽക്ക് 67 സൂറ, അതിൻ്റെ 5 ആയത്ത് എന്താ പറയുന്നത്? ആകാശങ്ങളെ 7 നിർമ്മിച്ചിരിക്കുന്നു, 7 എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, ഇതിലും വലിയ തള്ളു വേറെയുണ്ടോ? നമ്മുടെ മുകളിലുള്ള ഈ ആകാശത്തെ 7 നിർമ്മിച്ചിരിക്കുന്നു, ഇത് ഏതൊക്കെയാണ് 7? ഇനി ഇതിൽ ഏറ്റവും അടുത്ത തട്ടിനെയാണ് ഈ കാണുന്ന അലങ്കാരങ്ങൾ കൊണ്ട്, വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ കാണുന്ന ഈ ഫുൾ സ്പേസിൽ, അതായത് നമ്മളുടെ സൗരയൂഥത്തിലെ
നമ്മളിപ്പോൾ വെച്ചൊരു ഹബിൾ ടെലിസ്കോപ്പോ അതുപോലെ ടെലിസ്കോപ്പോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പല പല ഗാലക്സികൾ വരെ നമ്മളുടെ ഈ മുകളിൽ കാണുന്ന ആകാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും നമ്മുടെ ഗാലക്സിയിലെ കോടാനുകോടി വരുന്ന നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ നക്ഷത്രങ്ങളെ ഈ ചില വിളക്കൾ കൊണ്ടാണ് ഏറ്റവും അടുത്ത ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നത്. അങ്ങനെ 7 തട്ടുകളുള്ള ആകാശങ്ങളുണ്ടെന്നാണ് നമ്മുടെ എം അക്ബർ സാഹിബിൻ്റെ ഖുർആൻ പറയുന്നത്. പോട്ടെ, ഏറ്റവും രസമതല്ല, അവയെ നാം പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു. ഈ ആകാശത്ത് അലങ്കരിച്ച് നിൽക്കുന്ന നക്ഷത്രങ്ങളെ എടുത്താണ് പിശാചുക്കളെ എറിഞ്ഞോടിക്കുന്നതെന്നാണ് നമ്മുടെ അള്ളാ ഈ ഖുറാനകത്തെ ഈ എം എം അക്ബർ സാഹിബ് പറഞ്ഞ ഒരു തെറ്റുമില്ല ശാസ്ത്രീയമായിട്ട് പൂർണ്ണമായി ശരിയാന്ന് പറയുന്ന ഈ ഖുറാനകത്തെ ആയത്ത് പറയുന്നത്. നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ മുഹമ്മദ് നബി രാത്രി മുകളിലേക്ക് നോക്കിയപ്പോൾ കൊള്ളിയാൻ മിന്നുന്ന മീൻസ് കൊള്ളിയാൻ നമ്മുടെ ഈ മിറ്റിയോറുണ്ടല്ലോ ഉൽക്ക അങ്ങ് പോകുന്നു. നമ്മൾ പറയത്തില്ലേ എന്തോ വെള്ളിയാനോ കൊള്ളിയാനോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഈ ഉൽക്ക ഇങ്ങനെ നല്ല വെള്ളി വെളിച്ചത്തോടുകൂടി ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, അപ്പോൾ നമുക്കൊന്നും നക്ഷത്രമാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നും. ഇവിടെ നോക്കുമ്പോൾ ശരിക്കും ആസ്റ്ററോയിഡ് അല്ല, എന്താ പറയുക, ആസ്റ്റർ അഥവാ നക്ഷത്രമല്ല, ആസ്റ്ററോയിഡ്സ് ആണ് ഈ പറയുന്ന സാധനം. ഈ ആസ്റ്ററോയിഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് അത് ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ അത് കത്തിത്തീരുന്നതാണ് നമ്മൾ ഈ നക്ഷത്രം ഇങ്ങോട്ട് വരുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഖുർആൻ എഴുത്തുകാരനായ മുഹമ്മദിന് അന്ന് ഇന്നത്തെ പോലെ ഹബിൾ ടെലസ്കോപ്പ് ഒന്നും ഇല്ലല്ലോ, ഇത് ആസ്ട്രോയിഡാണോ നക്ഷത്രമാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ലല്ലോ. അപ്പം പുള്ളിക്കാരനെ എഴുതി ഇത് ആകാശത്തിന് മുകളിൽ അള്ളാഹു ഇരുന്നിട്ട് സാത്താനെ പിശാചിനെ ഇങ്ങനെ നക്ഷത്രം കൊണ്ട് എടുത്തെറിയുന്നതാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആകാശത്തുള്ള വിളക്കുകളൊന്നും അല്ല ഈ ഉൽക്ക. ഉൽക്കക്ക് സ്വയം പ്രകാശം പോലും ഇല്ല, അത് ഭൂമിയിലേക്ക് വരുമ്പോൾ കത്തിത്തീർന്നാണത്. അപ്പൊ ആകാശത്ത് ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആ വിളക്കുകൾ ഉൽക്കകളല്ല, ഉൽക്കകൾ ഒരിക്കലും വിളക്കല്ല, ഉൽക്കക്ക് പ്രകാശവുമില്ല. ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്ന വിളക്ക് കൊണ്ടാണ് ഈ പറയുന്ന സാത്താനെ എറിയുന്നത്, പിശാചുക്കളെ എറിയുന്നത് എന്ന് അള്ളാഹു പറയുമ്പോൾ ഉൽക്കാപതനത്തെ കുറിച്ചല്ലല്ലോ നക്ഷത്രങ്ങൾ എടുത്തിട്ട് സാത്താനെ എറിയുന്നെന്നാ പറയുന്നത്. ഇത്രയും കോടാനുകോടി നക്ഷത്രങ്ങൾ ഇൻഡസ്ട്രിയുള്ള സമൂഹങ്ങൾ നമ്മൾ ഇത്രയും കാലമായിട്ട് മോണിറ്റർ ചെയ്യുന്നു, ഏതെങ്കിലും നക്ഷത്രത്തെ ആരെങ്കിലും എടുത്ത് എറിയുന്നതായിട്ടോ ഏതെങ്കിലും നക്ഷത്രം പോയി ആരെങ്കിലും ഇട്ടും കൊള്ളുന്നതായിട്ടോ എവിടെയെങ്കിലും ഒരു രേഖ കണ്ടിട്ടുണ്ട്? ഈ ഉൽക്ക മൂവ് ചെയ്യുന്നതല്ലാതെ ഈ നക്ഷത്രം ഒരു ഫാസ്റ്റ് ആയിട്ട് ഇന്ന് ഉൽക്ക മൂവ് ചെയ്യുന്ന പോലെ എന്താ പറയുക മീറ്റിയോർസ് മൂവ് ചെയ്യുന്നത് പോലെ ഒരു നക്ഷത്രം മൂവ് ചെയ്യുന്ന ഇന്നുവരെ ആരെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. അപ്പം വെറും തള്ളല്ലേ? എന്നിട്ട് പറയണം ഇതൊക്കെ ശാസ്ത്രീയമായി ശരിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദര, ഈ 1400 വർഷങ്ങൾക്ക് മുന്നേ 610 ഒരു സാധാരണ അറബിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രാകൃതമായ അറിവ് വെച്ച് എഴുതിയൊരു പുസ്തകമാണ്. അത് അംഗീകരിക്കാൻ മനസ്സില്ലാതെ താങ്കൾ ഇത് ശാസ്ത്രീയമാണ്, ശാസ്ത്രത്തിലെ ഒരു അണുവിട പോലും വ്യത്യാസമില്ലെന്നൊക്കെ പറഞ്ഞ് തള്ളിയാൽ ഈ നക്ഷത്രം എടുത്ത് എറിയുന്ന അള്ളാഹിനെയൊക്കെ താങ്കൾ എവിടെ പോയി ഏത് ശാസ്ത്രത്തിനകത്താണ് കൊള്ളിക്കാൻ പോകുന്നത്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമെല്ലാം വട്ടപൂജ്യത്തിലായിരുന്ന സമയത്ത് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം, അതിൽ ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഈ ഉൽക്കാപതനം പ്രകൃതി പ്രതിഭാസമാണല്ലോ, ഇല്ലെന്ന് പറയരുത്. മീറ്റിയോർസൊക്കെ പ്രകൃതി പ്രതിഭാസമാണല്ലോ, കേൾക്കാം. ആ പരാമർശങ്ങളിൽ ഒരു അബദ്ധം, ഒരു സൂക്ഷ്മമായ അബദ്ധം പോലും കണ്ടെത്താൻ കഴിയില്ല. തള്ളുമ്പോൾ ഒന്ന് മയത്തിലൊക്കെ തള്ളുക, ഒരു അബദ്ധം കണ്ടെത്താൻ കിട്ടില്ലെന്നോ? ഇതൊരു ശാസ്ത്രഗ്രന്ഥമല്ല, ഇതിൽ വേഗമായിട്ട കാര്യങ്ങൾ പറഞ്ഞ അങ്ങനെയല്ല, സൂക്ഷ്മമായ ഒരു അബദ്ധം പോലും കണ്ടെത്താൻ പറ്റില്ല, അതുകൊണ്ട് ദൈവഗ്രന്ഥമാണ്. ഇതൊക്കെ പിന്നെ എന്തുവാ നക്ഷത്രം എടുത്തിട്ട് പിശാചിനെ എറിയുന്നു എന്നൊക്കെ പറയുന്നത്? സൂക്ഷ്മമായിട്ടുള്ള അബദ്ധം പോലും അല്ലേ താങ്കൾക്ക്? അപ്പൊ താങ്കൾ ഈ അബദ്ധം എന്ന് പറയുന്നത് എന്ത് താരത്തിനാ പിന്നെ? അപ്പോൾ ഇത്രത്തോളം ശാസ്ത്രീയമായ അബദ്ധമാണ് ഖുർആനകത്ത് എഴുതിയിരിക്കുന്നത്. അള്ളാഹു 7 തട്ടായിട്ട് ആകാശത്തെ ഉണ്ടാക്കി, ആ ആകാശത്തിനകത്ത് കുറേ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു, ഏറ്റവും താഴത്തെ തട്ടിലെ കുറേ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചു. ചില മുസ്ലിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അതെ നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തട്ടുകളില്ലേ, ആ തട്ടുകൾ കണ്ടോ അള്ളാഹുവിൻ്റെ ഖുർആനകത്ത് പൊന്നേ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ അപ്പോഴും അബദ്ധം പറ്റുമല്ലോ ആ സാഹിബേ, അങ്ങനെ സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറൊക്കെ ആണെങ്കിൽ ഏറ്റവും താഴത്തെ തട്ടിലാണ് ഈ പ്രകാശം വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ ഈ സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറും നമ്മുടെ ഭൗമാന്തരീക്ഷത്തിനേക്കാൾ എത്ര കോടാനുകോടി കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്നത്. ആദ്യ ഏറ്റവും അടുത്ത നക്ഷത്രമായ പ്രോക്സിമ സെൻറ്റോറി പോലും എത്രയോ കോടാനക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന്. അതായത് ഈ ട്രോപ്പോസ്ഫിയറിനേക്കാൾ സ്ട്രാറ്റോസ്ഫിയറിനേക്കാൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ എല്ലാ തട്ടുകളേക്കാളും കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് ഏറ്റവും അടുത്ത, താങ്കൾ ഈ പറഞ്ഞ വിളക്കില്ലേ അതിൽ ഏറ്റവും അടുത്ത വിളക്ക് കോടാനുകോടി കിലോമീറ്ററും അകലെയാണ്.
അപ്പോഴാണ് താങ്കൾ പറയുന്നത് ആ വിളക്ക് ഏറ്റവും താഴത്തെ തട്ടിലാണെന്ന്. അപ്പോൾ ഇതുപോലത്തെ തള്ളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ശരിക്കും ഖുർആൻ എഴുതിയ മുഹമ്മദിൻ്റെ ഫോട്ടോ അല്ല, മുഹമ്മദിന് അറിയാമോ എം എം അക്ബറിനെ പോലുള്ള മണ്ടന്മാർ വന്നിട്ട് ഈ പുസ്തകം ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം അവിശ്വാസികളുടെ കയ്യിലേക്ക് കൊടുക്കുക പോലും ചെയ്യരുത്, മറ്റു ഭാഷക്ക മറ്റാളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോകില്ലരുതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മുഹമ്മദിന് അറിയാമോ എം എം അക്ബറിനെ പോലുള്ളവർ വന്നിട്ട് ബാക്കിയുള്ള മതക്കാരൊക്കെ ഇരുന്ന് വെല്ലുവിളിക്കുമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അങ്ങനെ പറ്റിപ്പോയതാണ്, ആ അർത്ഥത്തിലെടുത്ത് ക്ഷമിക്കുക. ഇനി ഇവരുടെ ഏറ്റവും ചിരപ്രസിദ്ധമായ ഭ്രൂണശാസ്ത്രം എന്താണ്? ഖുർആനകത്തെ ഭ്രൂണശാസ്ത്രം പറയുന്നത് അൽ മുമിനം 23-ാമത്തെ സൂറ അതിൻ്റെ 12-14 വരെയുള്ള ആയത്ത്. തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. നേരത്തെ മണ്ണ് കൊണ്ട് ഒരു മണ്ണ് കുഴച്ച് രൂപം ഉണ്ടാക്കി സൃഷ്ടിച്ചിരുന്നായിരുന്നു, ഇപ്പോൾ വന്ന് വന്ന് കളിമണ്ണിൻ്റെ സത്തി എന്ന എസൻസി എന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ പോട്ടെ, കളിമണ്ണിൻ്റെ സത്തി എന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ബാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാം ഒരു ബീജമായി കണ്ടതിനെ ഭദ്രമായൊരു സ്ഥാനത്ത് വെച്ചു. ഏത്? ഈ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനെ. തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നെ ഒരു ബീജമായി കൊണ്ട് അവനെ, ആരെ? കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനെ, അവനെ എന്ന് വെച്ചാൽ ആരെയാ? കളിമണ്ണിൽ നിന്ന് സത്തിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനെ ഒരു ബീജമായി കൊണ്ട് ഭദ്രമായൊരു സ്ഥാനത്ത് വെച്ചു. ഏത് സ്ഥാനത്ത്? മനുഷ്യനെ സൃഷ്ടിച്ചിട്ട ആ മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ഏതാണ് ആ മനുഷ്യൻ? ആദമാണല്ലോ. അള്ളാഹു കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനാരാ? ആദം. ആദത്തെ എന്ത് ചെയ്തു? പിന്നെ ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. ആദത്തെ പിന്നെ ബീജമാക്കി, അതായത് കളിമണ്ണിന്റെ സത്തിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചിട്ടും ആദത്തെ പിടിച്ചൊരു ബീജമാക്കിയിട്ട് ഭദ്രമായൊരു സ്ഥാനത്ത് കൊണ്ടുവച്ചു. എന്തൊരു തള്ള സഹോദര! ഇപ്പൊ മണ്ണിൽ നിന്ന് മനുഷ്യനുണ്ടാക്കി എന്ന് പറഞ്ഞ് മനസ്സിലായി. ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് കോപ്പി അടിച്ചാണെന്നെങ്കിലും പറയാം. ആര്? മുഹമ്മദ്. ഈ തോറ ഈ പറയുന്ന പുസ്തകം എഴുതുന്നത് AD 610 ശേഷമാണ്. മുഹമ്മദിനേക്കാൾ, ഈ പുസ്തകം എഴുതുന്നതിനേക്കാൾ 2000 മുന്നേ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ്. നിലത്തെ പൊടി കൊണ്ട് അവന് രൂപമുണ്ടാക്കി, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം മൂതി, അങ്ങനെ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് കൃത്യമായിട്ട് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന് 2000 ശേഷം, അത് എഴുതപ്പെട്ടതിന് 2000 ശേഷമാണ് ഈ ഖുർആൻ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് കോപ്പി അടിച്ച് എഴുതാം. പക്ഷേ ഈ സംഭവമൊക്കെ ബൈബിളില്ലാത്ത കാര്യമാണ്, ഇതൊക്കെ സ്വന്തമായിട്ട് കൈ നിട്ടതാ. അപ്പോഴത്തേക്ക് അബദ്ധം വന്നു. ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതിന് അപ്പുറമായിട്ട് സ്വന്തമായിട്ട് കൈ നിട്ടപ്പോൾ അബദ്ധം വന്നു. മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു. കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാരാ? ആദം. പിന്നെ ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഒരു ഭദ്രമായ സ്ഥാനത്ത് വെച്ചു. ആദത്തെ പിടിച്ച് ബീജമാക്കി ഭദ്രമായ ഒരു സ്ഥാനത്ത് കൊണ്ട് വെച്ചു എന്നാണ് പറയുന്നത്. പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. അപ്പം ഈ ആദത്തിൻ്റെ ഭ്രൂണം ഇരുന്ന ഗർഭപാത്രം ആരുടെയായിരുന്നു? ആദത്തിൻ്റെ ഭ്രൂണം വരുന്ന ഗർഭപാത്രം ആരുടെയായിരുന്നു എന്ന്? കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ ഒരു ബീജമായിക്കൊണ്ട് ഭദ്രമായ സ്ഥാനത്ത് വെച്ചു, ആ ബീജത്തെ ഭ്രൂണമായി രൂപപ്പെടുത്തി, അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. ഭ്രൂണത്തെ ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. ഈ ഭ്രൂണം എന്നൊക്കെ കാണുമ്പോഴേ നമ്മൾ ഓർക്കും എംബ്രിയോ, എംബ്രിയോളജിയൊക്കെ ഖുർആനകത്തുണ്ടെന്നു. എംബ്രിയോളജി ഒന്നും ഖുർആനകത്തില്ല. ഭ്രൂണം എന്ന അർത്ഥമൊക്കെ ഇവർ പിൽക്കാലത്ത് കൊടുത്താൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനം എന്നേ അതിനർത്ഥമുള്ളൂ. അതായത് ബീജത്തെ തൂങ്ങിക്കിടക്കുന്ന ഒരു സാധനമാക്കി എന്നാണ് ഈ പറയുന്ന ഇവരുടെ ഖുർആനകത്ത് പറയുന്നത്. അതിനെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അതിനെ ഭ്രൂണം എന്നൊരു വാക്ക് പുതുതായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്ത, അല്ലാതെ ഭ്രൂണം എന്നൊരു വാക്ക് മുഹമ്മദിൻ്റെ കാലത്ത് കണ്ടുപിടിച്ചിട്ട് പോലുമില്ല. ഓക്കെ, തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ഥാനമാക്കി അതിനെ ഒരു മാംസപിണ്ഡമായി. അപ്പം ഈ ഭ്രൂണം പിന്നൊരു മാംസപിണ്ഡമായി. അതായത് ഒരു ബീജമുണ്ടായി, ബീജത്തിൽ നിന്ന് ഭ്രൂണമുണ്ടായി, ഭ്രൂണം ഒരു മാംസപിണ്ഡമായി. ആ മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടമാക്കി. ആ മാംസം മാറിയപ്പോൾ അസ്ഥിക്കൂട സ്കെൽറ്റനായി. പിന്നെ അസ്ഥിക്കൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. ഇതൊക്കെ ഏത് ഭ്രൂണത്തിനകത്ത് സംബന്ധിക്കുന്ന കാര്യമാണ്? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഫീറ്റൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഭ്രൂണം മാംസപിണ്ഡമായി, മാംസപിണ്ഡം പിന്നെ അസ്ഥിക്കൂടമായി, പിന്നെ അസ്ഥിക്കൂടത്തിൻ്റെ പുറത്ത് മാംസം വെച്ച് പൊതിഞ്ഞാണോ മനുഷ്യൻ? അങ്ങനെയാണോ കുഞ്ഞുണ്ടാവുന്നേ? ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച ഭ്രൂണശാസ്ത്രമാണ്? മനുഷ്യ അമ്മയുടെ ഉദരത്തിൽ ഏത് പ്രായത്തിലാണ്, അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഏത് മാസമാണ് ഒരു അസ്ഥിക്കൂടമായിട്ട് കുഞ്ഞ ഉദരത്തിൽ ഇരിക്കുന്നത്? ഒരു മാസവും ഇല്ല. അസ്ഥിയും മാംസവും ഒരുപോലെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതായത് ഈ പറയുന്ന ഭ്രൂണം ഡെവലപ്പ് ചെയ്ത് അത് കോശങ്ങൾ വിഭജിച്ച് 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 വരുമ്പോൾ അസ്ഥിയും ഈ പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഈ മാംസവും രക്തവും എല്ലാം ഗ്രാജുവലി ഒരുമിച്ചാണ്. അല്ലാതെ ഈ മാംസപിണ്ഡം മാറി ഒരു അസ്ഥിക്കൂടമായി, പിന്നെ അസ്ഥിക്കൂടത്തിൻ്റെ പുറത്ത് കൊണ്ടേ മാംസം വെച്ച് പൊതിഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിയതല്ല മനുഷ്യൻ. ഇത്രയും അബദ്ധമായ ഭ്രൂണശാസ്ത്രമാണ് ഖുർആനകത്ത്
കാണുന്നത്. പിന്നെ ഒരു മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. ഇതാണ് ഖുർആൻ പറയുന്ന ഭ്രൂണശാസ്ത്രം. ഇനി ഇതിനകത്ത് രസം എന്താണെന്നറിയോ, ഒരു ഗർഭിണിയുടെ വയറ് കുത്തിപ്പൊളിച്ച് കാണാൻ പറ്റുന്ന കാഴ്ചയെ ഈ കണ്ടിട്ടുള്ളൂ. ബീജം, ശുക്ലവും ബീജവും പുള്ളിക്ക് നേരിട്ടറിയാം. ഗർഭിണിയുടെ വയറ് പിളർന്ന് ഭ്രൂണം എങ്ങനെയായിരിക്കുന്ന മാംസപിണ്ഡമായിട്ട് തൂങ്ങിക്കിടക്കുന്ന, അപ്പോൾ പുള്ളി എഴുതി തൂങ്ങിക്കിടക്കുന്ന സബ്സ്റ്റൻസ്. പുള്ളിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു ഭ്രൂണശാസ്ത്രം അതിനകത്ത് എഴുതിയിട്ടുമില്ല. കാര്യം എന്താണെന്നറിയോ, ബീജം കൊണ്ടല്ല ഭ്രൂണം ഉണ്ടാകുന്നത്. ബീജമെന്ന് പറയുന്ന ഒരു ചെറിയ ഡി എൻ എ മാത്രമാണ്. ഈ ബീജം അണ്ഡത്തിനകത്ത് കയറും, എന്നിട്ട് അണ്ഡമാണ് പിന്നെ ബീജവുമായിട്ട് സങ്കലനം ചെയ്ത് അണ്ഡമാണ് പിന്നെ വളരുന്നത്. ബീജം അണ്ഡത്തിനകത്ത് കയറിപ്പോവും. ഈ അണ്ഡമെന്ന് പറയുന്ന, അതായത് ഓവം എന്ന് പറയുന്ന സംഭവത്തെ കണ്ണുകൊണ്ട് മുഹമ്മദിന് കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇല്ലേ താൻ. അള്ളാഹു എന്ന് പറയുന്ന എല്ലാം അറിയുന്ന ദൈവമാണെങ്കിൽ ഈ ബീജത്തെക്കുറിച്ച് എത്രയോ ആയത്തുകളുണ്ട്. അണ്ഡത്തെക്കുറിച്ച്, ഓവത്തെക്കുറിച്ച് ഒരു സിംഗിൾ ആയത്ത് പോലും ഈ ഖുർആനകത്തില്ല. അതായത് പുള്ളി കണ്ണുകൊണ്ട് കണ്ടതങ്ങ് എഴുതി വെച്ചു, അത്രയേ ഉള്ളൂ സാരം. പുള്ളി ബീജം കളിക്കുന്നു, ഓക്കെ, അത് എഴുതി. ബീജം, ബീജത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത്. ബീജം ചെല്ലുന്നു, ബീജം അമ്മയുടെ ഉദരത്തിലെങ്ക് വലുതാവുന്നു എന്ന ധാരണയിൽ പുള്ളിക്കാരനങ്ങ് എഴുതിയതാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഉദരത്തിനകത്തുള്ള അണ്ഡം പുള്ളി കണ്ടില്ല. അതായത് പുറത്തേക്ക് വരുന്ന മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്ന ബീജത്തെക്കുറിച്ച് മാത്രം, അതായത് ശുക്ലത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നത്. അമ്മയുടെ ഉദരത്തിനകത്ത് നിലനിൽക്കുന്ന അണ്ഡത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബീജത്തെക്കാൾ അനേകം മടങ്ങ് വലിപ്പമുള്ള അണ്ഡത്തെക്കുറിച്ച് എഴുതാൻ അദ്ദേഹം മറന്നുപോയി. ഈ അണ്ഡമാണ് വലുതായി ഭ്രൂണമാകുന്നത്. ബീജം, ബീജത്തിൻ്റെ നമ്മുടെ സ്പേം അഥവാ ബീജം എന്ന് പറയുന്ന അതിൻ്റെ വാല് മുറിഞ്ഞു പോകുക, അതിൻ്റെ ആ ഹെഡ്, ബീജത്തിൻ്റെ ഹെഡാണ് ഈ അണ്ഡത്തിൻ്റെ അകത്ത് കയറുകയും ആ ഹെഡ് ഒരു ന്യൂക്ലിക് ഒരു എന്താ പറയുക, നമ്മുടെ ഡി എൻ എ എല്ലാം അടങ്ങിയ ഒരു ഇതാണ്. അത് ഈ അണ്ഡത്തിൻ്റെ ന്യൂക്ലിയസിൽ പോവുകയും ആ അണ്ഡത്തിൻ്റെ ആ അണ്ഡകോശമാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് ഭ്രൂണമാകുന്നത്. അല്ലാതെ ബീജമല്ല, ബീജം അമ്മയുടെ ഈ പറയുന്ന അണ്ഡകോശത്തിനകത്ത് കയറിപ്പോവും. ഈ അണ്ഡകോശമാണ് അൾട്ടിമേറ്റ്ലി ഡെവലപ്പ് ചെയ്ത് ഭ്രൂണമാകുന്നത്. ഈ അണ്ഡത്തെ മുഹമ്മദ് കണ്ടിട്ടുമില്ല, അതുകൊണ്ട് മുഹമ്മദ് എഴുതിയിട്ടില്ല. മുഹമ്മദ് ഇത്രയും വലിയ ഭ്രൂണശാസ്ത്രമായിരുന്നെങ്കിൽ സഹോദര, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഓവത്തെക്കുറിച്ച് കൂടി ഇതിനകത്ത് വരണമായിരുന്നു. അപ്പോൾ മുഹമ്മദിന് ഇത്രയും വലിയ ഭ്രൂണശാസ്ത്രം വിശദമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് എഴുതിയിട്ടും ഓവം എന്താണെന്നും അങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കാര്യം മുഹമ്മദിൻ്റെ കാലത്ത് ആരും അവർക്ക് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു എന്നാണ് സത്യം. നമുക്ക് തുടരാം. തന്നെ ആന്തരികമോ ബാഹ്യമോ ആയ യാതൊരു വൈരുദ്ധ്യങ്ങളും ഖുർആനിലില്ല. അത് പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്നതിന് ഖുർആൻ വലിയ സാക്ഷ്യമായി അത് പ്രഖ്യാപിച്ചു. ആന്തരികമോ ബാഹ്യമോ ആയ യാതൊരു വൈരുദ്ധ്യവുമില്ല. ആന്തരിക വൈരുദ്ധ്യങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. അഞ്ചിലൊന്നാണോ മുഹമ്മദിന്, എത്രയാണെന്ന് പോലും അറിയില്ല. മുഴുവൻ കൊടുക്കണോ അഞ്ചിലൊന്നും, രണ്ടും ഖുർആനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വൈരുദ്ധ്യങ്ങൾ നമ്മൾ മുന്നമേ കണ്ടുകഴിഞ്ഞു. ബാഹ്യമായ വൈരുദ്ധ്യങ്ങൾ ഖുർആനകത്തില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പലതരം ഖുർആനുകൾ തന്നെ നിലവിലുള്ള കാലത്താണ് സഹോദര ജീവിക്കുന്നത്. വർഷ ഖുർആനും ഹഫ്സ് ഖുർആനും നമ്മളൊക്കെ വ്യത്യാസമൊക്കെ വല്ലപ്പോഴൊക്കെ ഇരുന്ന് വായിച്ചു നോക്ക്. പത്ത് നൂറ്റി ചില്ലുവാനം വ്യത്യാസങ്ങളുണ്ട് ഹർഷും വർഷം തമ്മിൽ. ഹർഫ് ഖുർആനും വർഷ ഖുർആനും തമ്മിൽ, ഹഫ്സ് ഖുർആനും വർഷ ഖുർആനും തമ്മിൽ നൂറിലധികം വ്യത്യാസങ്ങൾ ലിസ്റ്റ് ചെയ്ത് കിടപ്പുണ്ട്. പോയി വായിച്ചു നോക്കും, ഓരോ ആയത്തും എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ? വ്യാപിക്കുന്നു. ഒരു തരത്തിലുള്ള വൈരുദ്ധ്യവുമില്ല, ഒരു തരത്തിലുള്ള അബദ്ധവുമില്ല. അത് ശാസ്ത്രമാകട്ടെ, ചരിത്രമാകട്ടെ, ഏത് വൈജ്ഞാനിക ശാഖയെയും. ഏത് ചരിത്രമാണ് സഹോദര ഈ ഖുർആനകത്ത് പറഞ്ഞേക്കുന്നത്? ഒരു വെളിവോടുകൂടെ ഒരു സിംഗിൾ ചരിത്രം ഈ ഖുർആനകത്ത് പറഞ്ഞിട്ടുണ്ടോ? വെളിവോട്, ഇപ്പൊ ബൈബിളിനകത്ത് അബ്രഹാമിന്റെ ചരിത്രം പറഞ്ഞ അബ്രഹാം ആരായിരുന്നു? ആദത്തിൽ നിന്ന് അബ്രഹാം വരെയുള്ള ജീവ തലമുറ വരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ബൈബിൾ അബ്രഹാമിന്റെ ചരിത്രം പറയുന്നത്. മോശയുടെ ചരിത്രം പറയുന്നു, കൃത്യമായ തലമുറ പറഞ്ഞിട്ടാണ് പറയുന്നത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് കൃത്യമായ തലമുറയിലൂടെയാണ് മോശയുടെ ചരിത്രം പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ കാര്യം ബൈബിൾ പറയുന്നു, അബ്രഹാം മുതലല്ല, ആദം മുതൽ ഇങ്ങോട്ട് യേശു വരെയുള്ള തലമുറ കൃത്യമായി പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. വളരെ വ്യക്തമായി ചരിത്രം പറയുമ്പോൾ അതിൻ്റെ ആനുകാലിക സംഭവങ്ങൾ അടക്കം അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് അത് അതിൻ്റെ വ്യക്തമായ ചരിത്രത്തോടു കൂടിയാണ് ബൈബിളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ ഖുർആനോട് ചോദിക്കുക, നിങ്ങൾ ഈ പറയുന്ന അബ്രഹാമിൻ്റെ അപ്പൻ ആരാന്ന് ചോദിച്ചാൽ പോലും ഖുർആൻ അറിയില്ല. ആസർ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ആസർ എന്ന് പറയുന്ന ഒരു അപ്പൻ അബ്രഹാമിനുള്ളതായിട്ട് അബ്രഹാമിന് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അബ്രഹാമിൻ്റെ പിതാവിൻ്റെ പേര് തേരഹ് എന്നാണ്. ഇതും പറഞ്ഞ് ഈ സുന്നികളും ഷീകളും തമ്മിൽ ഒരു അടിയുണ്ട്. താങ്കളൊരു സുന്നി മുസ്ലിമിനോട് ചോദിക്കുക ആരാണ് അബ്രഹാമിൻ്റെ അപ്പൻ, അവർ പറയും ആസറാണെന്ന് പറയും. എന്നാൽ ഷിയകൾക്ക് കുറച്ചുകൂടെ വിവരമുള്ളതുകൊണ്ട് ഷിയ മുസ്ലിങ്ങളോട് ചോദിക്കുക ആരാണ് അബ്രഹാമിൻ്റെ അപ്പ, അവരുടെ തേരഹാണ്. ആസർ എന്ന് പറയും അബ്രഹാമിൻ്റെ അപ്പൻ്റെ ചേട്ടനാണ്, അതുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ഒരു ക്യാപ്സ്യൂൾ ഇറക്കിത്തരും.
അപ്പൊ ഇവർക്ക് തന്നെ അറിയാം അബ്രഹാമിന്റെ അപ്പന്റെ പേര് ആസറ എന്നാന്ന് അല്ലെന്നും തേരഹ എന്നാന്നും, പിന്നെ ഖുറാനെ ന്യായീകരിക്കാൻ വേണ്ടി സുന്നികൾ കണ്ണുമുട്ടിനെയായിരിക്കും അവർ ക്യാപ്ചുകൾ ഇറക്കി ന്യായീകരിക്കും. ഇതാണ് ഇവരുടെ വ്യത്യാസം. അത്രയും പോലും ചരിത്രപരത ഇല്ലാത്തൊരു സംഭവമാണ് ഈ പറയുന്ന ഖുറാൻ. ഇനി ഓരോ കാര്യങ്ങളെടുത്ത് വിശദീകരിച്ചാൽ ഇഷ്ടം പോലെയുണ്ട്. അത് മറ്റൊരവസരത്തിൽ ഖുറാന്റെ ചരിത്രപരത നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ പറയുന്ന തോറ എന്ന് പറയുന്നതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനകത്ത് പറയുന്നു ചരിത്രപരമായിട്ടും മറ്റു രീതിയിലും ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സൂറ 7 അല്ലറാഫ് 157-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. തങ്ങളുടെ വശമുള്ള തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തിയതായി അവർ കാണുന്ന നിരക്ഷരനായ പ്രവാചകനുണ്ടല്ലോ. അതായത് തൗറാത്തിലും ഇഞ്ചിയിലും എഴുതി വച്ചിരിക്കുന്നതായി കാണുന്നത്, അതായത് മുഹമ്മദിന്റെ കാലത്ത് എഴുതപ്പെട്ടതായി ഉണ്ടായിരുന്ന തൗറാത്തിലും ഇഞ്ചിയിലും നിരക്ഷരനായൊരു പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ബൈബിള് ക്രോഡീകരിച്ച് എഴുതപ്പെട്ട ബൈബിള് ക്രോഡീകരിക്കുന്നത് പോലും മുഹമ്മദിൻ്റെ ഉപ്പൂപ്പ ജനിക്കുന്നതിന് മുന്നേ വരെ ക്രോഡീകരിച്ച് കഴിഞ്ഞു. അതായത് മുഹമ്മദിൻ്റെ ഉപ്പൂപ്പയായിരുന്ന അബ്ദുൽ മുത്തലിപ്പ് ജനിക്കുന്നത് പോലും ഏകദേശം 400-ൽ അടുത്താണ്. അതിനും 100 വർഷം മുന്നേ, ഉപ്പൂപ്പയുടെ ഉപ്പൂപ്പ ജനിക്കുന്നതിന് മുന്നെയാണ് ബൈബിള് രേഖപ്പെടുത്തി ക്രോഡീകരിച്ച് കൃത്യമായ പുസ്തക രൂപത്തിലാകുന്നത്. അപ്പം മുഹമ്മദിനെ ഏകദേശം 200-ലധികം വർഷങ്ങൾക്ക് മുന്നേ ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടു. അതായത് തൗറാത്തും സുവിശേഷ ഗ്രന്ഥങ്ങൾ ഇവാഞ്ചേലിയോനും കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടു. ആ അവരുടെ കൈവശമുള്ള, അതായത് ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും കൈവശം ഇരിക്കുന്ന എഴുതപ്പെട്ട തൗറാത്തിലും ഇഞ്ചിയിലും നിരക്ഷരനായൊരു പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ എഴുതപ്പെട്ട തൗറാത്തിലും ഇഞ്ചിയിലും നിരക്ഷരനായൊരു പ്രവാചകനെ കുറിച്ച് പറയുന്ന ഒരു സിംഗിൾ ആയത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏത് പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്? ആരോ പറഞ്ഞു പറ്റിച്ചു, മുഹമ്മദ് ആവർത്തിച്ചു. അല്ലാതെ തൗറാത്തിലും ഇഞ്ചിയിലും എവിടെയാണ് നിരക്ഷരനായ അക്ഷരാഭ്യാസം ഇല്ലാത്തൊരു പ്രവാചകനെ കുറിച്ച് പറയുന്നത്? ഒരു സ്ഥലത്തും പറയുന്നില്ല. മുസ്ലിങ്ങൾ തള്ളുന്ന ഒരു തള്ളു മാത്രമാണ്, ദൈവത്താൽ ശപിക്കപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പോലും ഈ പറയുന്ന കാര്യം പറയുന്നില്ല. അപ്പോഴാണ് ഇവരിരുന്ന് തള്ളുന്നത്. അപ്പൊ നിരക്ഷരനായൊരു പ്രവാചകനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചിയിലും പറയുന്നു എന്ന് പറയുന്നത് തന്നെ തികച്ചും അബദ്ധമാണ്. മുഹമ്മദിനോട് ആരോ പറഞ്ഞു, മുഹമ്മദ് അങ്ങ് ഡയലോഗ് അടിച്ചു. അവസാനം മനസ്സിലാകുന്ന ഇത് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള വെളിവുള്ളവർ പോലും ഇല്ലായിരുന്നു എന്നുള്ളത് അവസാനം എല്ലാവർക്കും മനസ്സിലായി. എപ്പോഴെങ്കിലും എം എം അക്ബർ സാഹിബിനും ഒരു കാര്യം മനസ്സിലായോ, ഈ പറയുന്ന ഖുർആനത്ത് നിങ്ങൾ പറയുന്ന പോലുള്ള മഹത്വമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഞങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാമെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഈ നാട്ടുകാരെ വീഡിയോ വെച്ചും അതുപോലെ തന്നെ ഈ സംവാദവേദികൾ ഉണ്ടാക്കിയും നിങ്ങൾ നാട്ടുകാരെ പ്രകോപിപ്പിച്ച് നിങ്ങളുടെ ഖുറാനാത്ത പ്രശ്നങ്ങൾ തുറന്നു കാണിക്കേണ്ടത്, ഇതൊക്കെ ഒരു പഴയ മതഗ്രന്ഥം. അത് ആ രീതിയിൽ കാണുക. അതല്ലാതെ ഓ ഞങ്ങളുടെ പുസ്തകമാണ് ഏറ്റവും വലുത്, നിങ്ങളുടെ പുസ്തകമൊക്കെ വരും കള്ളത്തറ, ഞങ്ങളുടെ പുസ്തകമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾക്കിതുപോലും മറുപടി പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക. ഈ എം എം അക്ബറിനെ പോലുള്ള ഫ്രോഡുകളെ നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കില്ല, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഖുറാനകത്ത് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഇത്രത്തോളം ആയത്തുകളൊക്കെ ഇതുപോലെ അബദ്ധങ്ങൾ ഉണ്ടാകുന്നത്, ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിൽ ഞാൻ നിങ്ങളെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. അന്നത്തെ കാലത്തെ ഖുറൈശികൾ, അന്നത്തെ ഈ ഖുറാൻ എഴുതപ്പെട്ട അറബി ഭാഷ മാതൃഭാഷയായിട്ടുള്ളവരും മുഹമ്മദിനെ വിളിച്ചിരുന്ന പ്രയോഗം ഭ്രാന്തനായൊരു കവിയെന്ന്, അതായത് ഭ്രാന്തർ ആണെന്നാണ് അന്നത്തെ നാട്ടുകാർ മുഹമ്മദിനെ വിളിച്ചത്. അത് ഖുറാനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട്. എന്നാൽ ആയിഷ, സ്വന്തം ഭാര്യയായ ആയിഷ വ്യക്തമായിട്ട് പറയുകയാണ്, ഏതോ മന്ത്രവാദം കൊണ്ട് മുഹമ്മദിന് ശരിക്കും ഭ്രാന്തുണ്ടായിരുന്നു എന്ന്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹദീസ് തരാം. സഹീഹ് ബുഖാരി, സഹീഹ് അൽ ബുഖാരി 3268-ാമത്തെ ഹദീസ്. ബുഖാരിയിൽ സഹീഹായ ഹദീസാണ്. 3268-ാമത്തെ ഹദീസിൽ ആയിഷ പറയുകയാണ്, ആയിഷ റ നിവേദനം, ഒരു മന്ത്രവാദം മുഹമ്മദിൻ്റെ മേൽ ഫലിച്ചു. അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ഫാൻസി ചെയ്യാൻ തുടങ്ങി, ഭ്രാന്തമായി ആലോചിക്കാൻ തുടങ്ങി, അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയാൻ തുടങ്ങി. അതായത് ജിബ്രിയിൽ വന്നില്ലെങ്കിലും ജിബ്രിയിൽ വന്നു എന്ന് പറയാൻ തുടങ്ങി, ആരും ഒരു പുസ്തകം ഇറക്കി കൊടുത്തില്ലെങ്കിലും പുള്ളി സ്വന്തമായിട്ട് ആയത്തിറക്കാൻ തുടങ്ങി, ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു മാനസിക പ്രശ്നം മുഹമ്മദിനുണ്ടായിരുന്നുവെന്നും അത് മന്ത്രവാദം കൊണ്ടാണെന്ന് ആയിഷ പറയുന്നതുമായിട്ടുള്ള ഹദീസാണ് സഹീഹ് അൽ ബുഖാരി 3268-ാമത്തെ ഹദീസ്. ഇത് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതല്ല, ജൂതന്മാരുണ്ടാക്കിയതല്ല, മുസ്ലിങ്ങൾ ഔദ്യോഗികമായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഹദീസാണ് സഹീഹ് അൽ ബുഖാരി.
ഇത് ഒരു ഹദീസിൽ പെട്ടെന്ന് വന്നിരുന്നതല്ല, ഇത് അനേക ഹദീസുകൾ ആറിലധികം ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നെണ്ണം ഞാൻ നിങ്ങൾ റെഫറൻസ് വേണ്ടി തരികയാണ്. സഹീഹ് അൽ ബുഖാരി 3175 ഹദീസ്. വൺസ് ദ പ്രോഫറ്റ് വാസ് ബിവിച്ച്ഡ്, മുഹമ്മദിനെ മന്ത്രവാദം ചെയ്തു ആ ആരൊക്കെയോ, സോ ദാറ്റ് ഹി ബിഗാൻ ടു ഇമാജിൻ ദാറ്റ് ഹി ഹാഡ് ഡൺ എ തിങ് വിച്ച് ഇൻ ഫാക്ട് ഹി ഹാഡ് നോട്ട് ഡൺ. അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിന്തിക്കാനും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി എന്ന് ആയിഷയുടെ പറയുന്ന രണ്ടാമത്തെ ഹദീസ് ബുഖാരി 3175 ഹദീസായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി സഹീ ബുഖാരി തന്നെ 6063 ഹദീസ്, അതിനകത്ത് ആയിഷ പറയുകയാണ് ദ പ്രോഫറ്റ് കണ്ടിന്യൂഡ് ഫോർ സച്ച് ആൻഡ് സച്ച് പീരീഡ്. ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ പ്രോഫറ്റ് മുഹമ്മദ് ഇങ്ങനെയായിരുന്നു. ഇമാജിനിങ് ദാറ്റ് ഹി ഹാസ് സ്ലെപ്റ്റ്, അതായത് അദ്ദേഹം സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട് വിത്ത് ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുമായിട്ട് ദാമ്പത്യ ബന്ധം പുലർത്തി, ബട്ട് ഇൻഫാക്ട് ഹി ഡിഡ് ഇറ്റ്. പക്ഷേ യഥാർത്ഥത്തിൽ പുള്ളിക്കാരൊന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ കിടന്നുറങ്ങുക. പക്ഷേ ഭാര്യമാരുമായി ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷേ ഒന്നും നടന്നിട്ടുമില്ല. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ മുഹമ്മദിനുണ്ടായിരുന്നതായി സ്വന്തം ഭാര്യയായ ആയിഷ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഔദ്യോഗികമായ ഹദീസുകളിനകത്ത് കൃത്യമായിട്ടുണ്ട്. മുഹമ്മദിനെ ഭ്രാന്തനെന്ന് ഞങ്ങൾ വിളിക്കുന്നില്ല, ക്രിസ്ത്യാനികൾ വിളിച്ചതല്ല, മുഹമ്മദിൻ്റെ നാട്ടുകാർ മുഹമ്മദിനെ വിളിച്ചിരുന്നു. അത് ഖുർആനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വന്തം ഭാര്യ സാക്ഷ്യം പറയുന്നു മുഹമ്മദിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന്. സോ അതും ഖുർആനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പം ഖദീജ എങ്ങാനും ഹദീസ് എഴുതിയിരുന്നെങ്കിൽ ഈ ജിബ്രിയിൽ വന്ന കാര്യം ഇങ്ങനെയൊക്കെ എഴുതില്ലായിരുന്നോ? ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് പറയുന്ന സ്വഭാവമല്ലേ ജിബ്രിയിൽ? കാര്യം ജിബ്രിയിൽ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറയുന്ന സ്വഭാവമല്ലേ അത്? ജിബ്രിയിലിനെ മുഹമ്മദ് അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല. ഇവിടെ മുഹമ്മദ് ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വരെ മുഹമ്മദ് പറയുന്നു, പക്ഷെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് ആയിഷ സാക്ഷ്യം പറയുന്നു. അത് അദ്ദേഹത്തിന് ഭ്രാന്ത് പോലെ മന്ത്രവാദം കൊണ്ടുണ്ടായതാണെന്ന് നിങ്ങൾ പറയും. ഇപ്പൊ ഭ്രാന്ത് വരുമ്പോൾ നമ്മുടെ നാട്ടിലും പറയത്തില്ല ഓ അയാൾ കൂടോത്രം ചെയ്തതാണത്, അതാ എന്റെ മോന് ഭ്രാന്ത് വന്നത്, അപ്പുറത്തെ വീട്ടുകാരും കൂടോത്രം ചെയ്യാന്ന് പറയത്തില്ലേ? ആ ഒരു പരദൂഷണമേ ഈ ആയിഷയും പറയുന്നുള്ളൂ. പക്ഷേ സംഭവം എന്താ നടക്കുന്നത്? ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് മുഹമ്മദിന് തോന്നുന്നു, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് മുഹമ്മദിന് തോന്നുന്നു. ഇത് തന്നെയല്ലേ ഖദീജയുടെ ഒപ്പം ജീവിച്ചപ്പോഴും സംഭവിച്ചേ? ജിബ്രീൽ എന്ന് പറയുന്ന ആരോ വന്നു എന്ന് മുഹമ്മദിന് തോന്നുന്നു, അള്ളാഹു എന്ന് പറയുന്ന ആരോ ഏകദേവമാണെന്ന് പറഞ്ഞു എന്ന് മുഹമ്മദിന് തോന്നുന്നു. എല്ലാം മുഹമ്മദിന്റെ തോന്നലുകൾ മാത്രമാണ്, അതിന് പുറത്തൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങൾ വരുന്നത്. ഒരു മീറ്റിയോറ് പോയപ്പോൾ മുഹമ്മദിന് തോന്നി ഓ അള്ളാഹു നക്ഷത്രം എടുത്ത് എറിയുന്നതായിട്ട് മുഹമ്മദിന് തോന്നി. മുഹമ്മദിന്റെ തോന്നലുകളും ഒബ്സർവേഷൻസും നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറയുന്നതും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഖുർആനകത്ത് നിങ്ങൾ കാണുന്നത്. ഈ സാക്ഷ്യം പറയുന്നത് സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പ് അല്ല, എനിക്കത് പറയാനുള്ള യോഗ്യതയില്ല. കാര്യം ഞാൻ മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളല്ല, ഞാൻ മുഹമ്മദിന് 1400 ശേഷം ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ സാക്ഷ്യം പറയുന്നത് എം അക്ബറിനേക്കാളും യോഗ്യമായിട്ടുള്ള സ്ത്രീയാണ്, നിങ്ങൾ മുസ്ലിങ്ങളെല്ലാം മാതാവായിട്ട് കാണുന്ന സ്ത്രീയാണ്, ആദ്യത്തെ രണ്ടാമത്തെ ഖലീഫയായ അബൂബക്കറിന് മുഹമ്മദ് ശേഷം ഖലീഫയായ അബൂബക്കറിന്റെ മകളാണ്, മുഹമ്മദിനെ 9 കല്യാണം കഴിച്ച സ്ത്രീയാണ് ഈ പറയുന്നത്. എൻ്റെ ഭർത്താവിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലാതെ ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ ആരുമല്ല, നിങ്ങളുടെ മാതാവ് നിങ്ങളുടെ ആയിഷയാ പറയുന്നത് മുഹമ്മദിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് തന്നെയല്ലേ ജിബ്രീലിൻ്റെ സ്വപ്നം? ജിബ്രീൽ കഴുത്തിന് പിടിക്കുന്നതായിട്ട് തോന്നുന്നു, ആരും കാണുന്നില്ല. ജിബ്രീൽ വന്ന് വീട്ടിയിരിക്കുന്നതായിട്ട് മുഹമ്മദിന് വന്ന് ഖദീജ പോലും കാണുന്നില്ല. ഇതാണ് സംഭവിച്ചത്. അന്നും സംഭവിച്ചു, ഇന്നും സംഭവിച്ചു. പക്ഷെ ആയിഷ അത് തുറന്നെഴുതി, ഖദീജ എഴുതിയില്ല. അത്രയുള്ള വ്യത്യാസം. ഖദീജയുടെ ഹദീസ് എങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പണ്ടേ സോട്ടായി പോയേനെ. അത് വരാഞ്ഞതുകൊണ്ട് ഇത്രയും കാലം ഖുർആൻ സത്യമാണെന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾക്ക് ദൂതം വന്നെന്നോ മലക്ക് വന്നെന്നോ അള്ളാഹു വന്നെന്നോ പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള വാലിഡിറ്റിയും അതിന് കൊടുക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ അത് അത്രത്തോളം മഹത്വമുള്ള ഒരു പുസ്തകമാണ്, ഒരു തെറ്റും കാണിക്കാൻ കഴിയാത്ത. ഇത് അപ്പം പറയുന്നല്ല പിന്നെ പറയുന്നത്. ഒരായത്തിൽ പറയും നിങ്ങളുടെ മാതാക്കൾ നിങ്ങളെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല എന്ന് പറയും. മറ്റൊരായത്തിൽ പറയും നിങ്ങളുടെ മാതാക്കൾ എൻ്റെ ഭാര്യമാരല്ല നിങ്ങളുടെ മാതാക്കളാന്ന് പറയും. നിങ്ങളുടെ മാതാക്കൾ നിങ്ങളെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ വേറെ ആരുമല്ല എന്ന് ആയത്തിറക്കിയിട്ട് വേറെ ആയത്തിൽ പറയും എൻ്റെ ഭാര്യമാരെല്ലാം നിങ്ങളുടെ മാതാക്കളാണെന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ ഭാര്യമാരാണോ മുസ്ലിങ്ങളെല്ലാം പ്രസവിച്ചത്? അല്ല. അങ്ങനെ പരസ്പര വിരുദ്ധമായ ആയത്തുകൾ. ഒരായത്തിൽ പറയും ആ യുദ്ധത്തിൽ കിട്ടിയത് മുഴുവൻ എനിക്കാണെന്ന് പറയും. വേറൊരായത്തിൽ പറയും യുദ്ധത്തിൽ കിട്ടിയതിൻ്റെ 5 മാത്രമാണ് എനിക്കെന്ന് പറയും. അങ്ങനെ പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ, അനേക ആശയങ്ങൾ ഈ ഖുർആനകത്ത് കാണാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരാളുടെ
നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന തരത്തിലുള്ള രോഗമുള്ള ഒരാളുടെ ഉപദേശങ്ങൾ എടുത്തിട്ടല്ല ഏകദൈവത്തെ തിരിച്ചറിയേണ്ടത്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദൈവ ആരാധകനല്ലായിരുന്നു, അദ്ദേഹം ബഹുദൈവ ആരാധകനായിരുന്നു. അദ്ദേഹം ഏത് ഏകദൈവത്തെയാണ് പ്രഘോഷിച്ചത്? ബഹുദൈവങ്ങൾ ഒരാളെയാണ് ഏകദൈവമായിട്ട് പ്രഘോഷിച്ചത്, യഥാർത്ഥ ഏകദൈവത്തെയല്ല. മുഹമ്മദിന് മുന്നെയാണ് ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നത്. മുഹമ്മദ് അല്ല ഏകദൈവ വിശ്വാസത്തിന്റെ സ്ഥാപകൻ. ഏകദൈവ വിശ്വാസം സ്ഥാപിച്ചത് ആരാണ്? അങ്ങ് ആദം മുതൽ ഇങ്ങോട്ട് ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു. അബ്രഹാം ഏകദൈവ വിശ്വാസിയായിരുന്നു, മൂസ ഏകദൈവ വിശ്വാസിയായിരുന്നു. പ്രപഞ്ച സൃഷ്ടാവായ പടച്ചതമ്പുരാൻ മൂസയോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യാഹുവേ ആകുന്നു, ഇതെന്നേക്കും എൻ്റെ പേരാകുന്നു എന്ന് പറഞ്ഞ ആ സർവശക്തനായ യാഹുവേയിലുള്ള ഏകദൈവ വിശ്വാസം മുഹമ്മദിന് 2000 വർഷം മുന്നേ മൂസ നബിയിലൂടെ ദൈവം പ്രഖ്യാപിക്കുകയാണ്. മോശേ, നീ നിന്റെ ജനങ്ങളെ ഇപ്രകാരം പഠിപ്പിക്കുക, ക്ഷമാ ഇസ്രയേലു, യാഹുവേ എലോഹീനു, യാഹുവേ എഹാദ്. ഇസ്രയേലെ കേൾക്കുക, യാഹുവേ എലോഹീനു, യാഹുവേ നമ്മുടെ ദൈവമാണ്, യാഹുവേ എഹാദ്, യഹുവേ യഹാദാണ്, ഏകനാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഏകദൈവ വിശ്വാസത്തിൻ്റെ ഏറ്റവും കെടാത്ത കാവലാളായി ആ ആയത്ത്, ആ അല്ലെങ്കിൽ ആ വാക്യം ഇന്നും നിലനിൽക്കുക. എന്നാൽ മുഹമ്മദ് എന്ന് പറയുന്നയാൾ ഏതോ ചിന്ത, നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് തോന്നുന്ന പ്രശ്നമുള്ള ഒരു വ്യക്തി, അദ്ദേഹം പറയുകയാണ്, ജിബ്രീൽ എന്ന് പറയുന്ന ആരോ എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു അള്ളാഹുവാണ് ഏകദൈവം, അള്ളാഹുവാണ് പടച്ചതമ്പുരാൻ, അള്ളാഹുവാണ് അബ്രഹാമിനോട് സംസാരിച്ചത്, അള്ളാഹുവാണ് മൂസയോട് സംസാരിച്ചതെന്നൊക്കെ മുഹമ്മദാണ് പറഞ്ഞുണ്ടാക്കിയത്. മുഹമ്മദിന് മുമ്പുള്ള ഒരു ഗ്രന്ഥത്തിലും അള്ളാഹു മൂസയോട് സംസാരിച്ചെന്നില്ല, അള്ളാഹു അബ്രഹാമിനോട് സംസാരിച്ചെന്നില്ല. അള്ളാഹു ആരാണെന്ന് മുഹമ്മദിന് മുമ്പുള്ള ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കുള്ളൂ, അവർ പറയും. എന്ത് പറയും? അള്ളാഹു ലാത്തയുടെയും മനാത്തയുടെയും മുസയുടെയും അപ്പനായ അനേക ഇലാഹുമാരിൽ ഒരാളാണെന്ന് പറയും. അപ്പോ ഈ ലാത്തയുടെ അപ്പനെ ഏകദൈവമായി സങ്കല്പിച്ചുകൊണ്ട് മുഹമ്മദ് നടക്കാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി പറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഈ പറയുന്ന ഇസ്ലാം മത വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുസ്ലിം വിശ്വാസികളെ, നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് യഥാർത്ഥ ഏക ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയുക. പ്രപഞ്ച സൃഷ്ടാവായ പടച്ച തമ്പുരാനെ ഏക ദൈവം, യാഹുവ എന്ന സത്യ ഏക ദൈവം, ഒരൊറ്റ മനുഷ്യൻ്റെ ഭ്രാന്തമായ തോന്നലുകളിൽ മാത്രം തൂങ്ങിക്കിടക്കുന്ന ഒരു ബഹുദൈവ വിശ്വാസത്തിലെ ഏകദൈവത്തെക്കുറിച്ചല്ല, ഒരു അനേക പ്രവാചകന്മാർ അനേക നൂറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങളായി അനേക പ്രവാചകന്മാരുടെ എഴുതപ്പെട്ട വ്യക്തമായ തൗറാത്തും അതുപോലെ തന്നെ ഇവഞ്ചേലിയോനുമായി കൃത്യമായ ബൈബിൾ എന്ന് പറയുന്ന, ഇന്ന് നമ്മൾ ക്രോഡീകരിച്ച് പേരിട്ട് വിളിക്കുന്ന തൗറാത്ത്, തനാക്ക്, തൗറാത്ത്, നബീയം, കെത്തൂബിം, ഇവങ്കേലിയോൻ, അങ്ങനെ അനേക പുസ്തകങ്ങളുടെ ശേഖരം തന്നെയുണ്ട് യഥാർത്ഥ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും എഴുതിയ. ആ പ്രപഞ്ച സൃഷ്ടാവായ ഏകദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നു, നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നിട്ട് മരണത്തെ തോൽപ്പിച്ച് അവൻ ജയിച്ചു കയറി അവൻ്റെ ആ ദൈവത്തിൻ്റെ, ആ സൃഷ്ടാവായ ഏകദൈവത്തിൻ്റെ, മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യരിലൊരുവനായി ഭൂമിയിൽ ഇറങ്ങി വന്ന പ്രപഞ്ച സൃഷ്ടാവായ പടച്ചതമ്പുരനായി യാഹുവേ എന്ന സത്യ ഏകദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അല്ലാതെ ആയിഷ പറയുന്ന പോലൊരു രോഗമുള്ള ഒരു വ്യക്തിയെ, ഒരു മന്ത്രവാദം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയെന്നൊക്കെ ആയിഷ പരിഭവം പറയുന്ന, ഒരു ഭ്രാന്ത് പോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായി പറയുന്ന, നടക്കാത്ത കാര്യങ്ങൾ നടന്നതായി പറയുന്ന, സ്വന്തം ഭാര്യമാരുമായിട്ടുള്ള ബന്ധം പോലും നടക്കാത്ത കാര്യങ്ങൾ നടന്നതായി പറയുന്ന ഒരു മുഹമ്മദ് പറയുന്നതിന് യാതൊരു വലിഡിറ്റിയും കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ യഥാർത്ഥ ഏകദൈവത്തിലേക്ക് മടങ്ങുക, പടച്ച റബ്ബിലേക്ക് മടങ്ങുക. യഥാർത്ഥ ഏകദൈവത്തിലെ ഖിയാമത്ത് നാളെന്നൊരു നാളുണ്ടാകെങ്കിൽ എല്ലാത്തിൻ്റെ ദൈവ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. മനുഷ്യർ ആബാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു, അവരവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി എന്ന് കൃത്യമായി മുഹമ്മദിന് 600+ വർഷങ്ങൾക്ക് മുന്നേ രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ. ആ വിധി ദിവസത്തിൽ, ആ അന്ത്യന്യായവിധി ദിവസത്തിൽ എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ തള്ളപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ അറേബ്യൻ വിശ്വാസങ്ങളെ വിട്ടിട്ട്, അറേബ്യൻ ബഹുദൈവങ്ങളെ സകലത്തെയും വിട്ടിട്ട്, അറേബ്യൻ അള്ളാഹുവിനെ വിട്ടിട്ട്, ഈ മുഹമ്മദ് എന്ന് പറയുന്ന അറേബ്യൻ അള്ളാഹുവിൻ്റെ പ്രവാചകനെ വിട്ടിട്ട് യഥാർത്ഥ ഏക സത്യ ദൈവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക, യഥാർത്ഥ പടച്ച റബ്ബിലേക്ക് മടങ്ങി വരിക, യഥാർത്ഥ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. അവനിൽ മാത്രമാണ് രക്ഷ. നിങ്ങളെ രക്ഷിക്കാൻ അള്ളാഹുവിനോ നിങ്ങളുടെ മലക്കുകൾക്കോ ഈ പറയുന്ന മുഹമ്മദിനോ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. പടച്ച തമ്പുരാനായി യാഹുവേ ന്യായം വിധിക്കുന്ന ദിവസത്തിങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ അവന് മാത്രം സാധിക്കത്തുള്ളൂ, വേറൊരാൾക്കും സാധിക്കത്തില്ല. നിങ്ങളുടെ ലാത്തക്ക് സാധിക്കത്തില്ല, മനാത്തക്ക് സാധിക്കത്തില്ല, ഉസക്ക് സാധിക്കത്തില്ല, പ്രവാചകന് സാധിക്കത്തില്ല, അബൂബക്കറിന് സാധിക്കത്തില്ല, ഉസ്മാനോ ഉമറിനോ സാധിക്കത്തില്ല. പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന്, യാഹുവ എന്ന സത്യേക ദൈവത്തിന്റെ അടുക്കൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേറൊരാൾക്കും സാധിക്കത്തില്ല, അവന് മാത്രം സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥ ഏക ദൈവത്തിലേക്ക് മടങ്ങാം, സത്യ ദൈവത്തിലേക്ക് മടങ്ങാം. അങ്ങനെ മടങ്ങാൻ എല്ലാ മുസ്ലിം വിശ്വാസികൾക്കും ഇസ്ലാം മത വിശ്വാസികൾക്കും സാധിക്കട്ടെ. നിങ്ങൾ യഥാർത്ഥ സമർപ്പിതരാകുക
അങ്ങനെ സാധിക്കട്ടെ, എം എം അക്ബർ സാഹിബിനും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ പ്രോഗ്രാം യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഫേസ്ബുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കമൻറ്റിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മൾ മറുപടി പറയുന്നതായിരിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.